Hello everyone, welcome to Wofm Originals present Poli Padam, Poli Review. ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് ദിനാശംസകൾ. അന്ന് ഇടിമിന്നൽ ഏറ്റ ശേഷം അതിന്റെ വല്ല മിന്നൽ മുരളി എന്ന് പറയുന്നവനെ പരിസരത്ത് എവിടെ വെച്ച് കണ്ടാലും കൂട്ടമണി അടിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. സാർ ഇപ്പൊ ചാടി കയറി ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് കുറച്ചുകൂടെ കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും കിട്ടട്ടെ. എങ്ങനെ കൺക്ലൂസീവ് ആയ എവിഡൻസ് എന്തെങ്കിലും? പണ്ട് നമ്മൾ ബേസിൽ ജോസഫ് സിനിമകളിൽ കണ്ടതുപോലെയാണ് ഇതിലെ കോമഡിയും ഇമോഷണൽ സീൻസും. നിനക്കൊന്ന് മിന്നലടിച്ചിട്ട് പ്രാന്തായ പിന്നെ ഇമോഷണൽ സീൻസും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും പോരായ്മ നമുക്ക് തോന്നിയാലും നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ സിനിമയുടെ വിഷ്വൽസ് തന്നിരിക്കുന്നത്. എസ്പെഷ്യലി സ്വന്തം പവേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്കിനി ഇതിനെ ഓരോരോ സെക്ഷൻ ആയിട്ട് നോക്കാം. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്ന ഇതിന്റെ കാസ്റ്റ് എങ്ങനെയാണെന്നുള്ളതാണ്. കാസ്റ്റിൽ തന്നെ എടുത്തു പറയേണ്ടവരാണ് നായകനായിട്ട് അഭിനയിച്ച ടോവിനോ തോമസും വില്ലനായിട്ട് അഭിനയിച്ച ഗുരു സോമസുന്ദരവും. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്ന ഇതിന്റെ VFX കുറിച്ചാണ്. ഇതിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 15 കോടിക്കും 20 കോടിക്കും ഇടയ്ക്കാണ് വരുന്നത്. ആ പൈസ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് വളരെ നല്ലൊരു VFX തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ആക്ഷൻ രംഗങ്ങളെ കുറിച്ചാണ്. ഒരു സൂപ്പർ ഹീറോ പടത്തിലുള്ള ആക്ഷൻ രംഗങ്ങളെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, അത് കണ്ടു തന്നെ അറിയണം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ BGM ആൻഡ് സോങ്സിനെ കുറിച്ചാണ്. BGM ആൻഡ് സോങ്സിനെ കുറിച്ച് നോക്കുമ്പോൾ പൊളിയാണ് സംഭവം. വെച്ച് കഴിഞ്ഞാൽ ഓരോ സീനിലും ആ BGM അങ്ങോട്ട് വരുമ്പോൾ നമുക്ക് ആ സീനിന്റെ പവർ ആ BGM ശരിക്കും കിട്ടുന്നത്. ആ BGM ആ സോങ്സിന്റെയും കൂടെ ബേസിൽ ജോസഫിന്റെ വിഷ്വൽസും കൂടെ വരുമ്പോൾ വേറെ ലെവൽ സാധനം. നമുക്ക് സോങ്സും BGM എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്, എല്ലാവരും പോയി ചെക്ക് ചെയ്യുക. നിങ്ങൾ കണ്ടു കാണും, സിനിമ തന്നെ നിങ്ങൾ കണ്ടു കാണും. എന്തായാലും അടിപൊളി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക സോങ്സിനെ കുറിച്ചും BGM കുറിച്ചും. ായിട്ട് റിവ്യൂ പറയാനാണെങ്കിൽ നായകനും വില്ലനും അവസാനം വരെ നമ്മളെ എന്റർടൈൻ ചെയ്തിരിക്കും. സത്യം പറഞ്ഞാൽ ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്കൊരു ചിരിയാണ്. നല്ലൊരു സ്റ്റോറി ബേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ബേസിൽ. നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ അയൽവക്കത്ത് ഒരു നാടൻ സൂപ്പർ ഹീറോ, അതായത് ഒരു സാധാരണ ആള്, നമ്മുടെ കൂട്ടൊക്കെ തന്നെയുള്ള ഒരു സാധാരണ ആൾക്ക് ഒരു മിന്നലടിച്ച് ഒരു സൂപ്പർ പവർ കിട്ടി, അത് അയാൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്യും, എന്തിനൊക്കെ യൂസ് ചെയ്യും എന്നുള്ളത് നല്ലതായിട്ടാണ് ഇവർ ചെയ്തേക്കുന്നത്. മിന്നൽ മുരളി എന്ന് പറയുന്നവനെ പരിസരത്ത് എവിടെ വെച്ച് കണ്ടാലും കൂട്ടമണി അടിക്കുക അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുക. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഈ സിനിമ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ഈ സിനിമയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തി. യു ആർ വാച്ചിങ് OFM ഒറിജിനൽ പ്രസൻസ് പൊളിപ്പടം പൊളി റിവ്യൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അസ്. ഫോർ മോർ ഇൻഫർമേഷൻ വിസിറ്റ് www.ofmnetwork.gq. ഇറ്റ്സ് മീ ജോഹാൻ സൈനിങ് ഓഫ്. ബൈ.